അസാധാരണമായ ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെ സംബന്ധിച്ച് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പാർലമെൻറ്റിൽ പ്രസ്താവന നടത്താത്തത് പ്രതിഷേധാർഹമായ കാര്യമാണ്. ഇന്ത്യയുടെ പാർലമെൻറ് അക്രമത്തിൻ്റെ വാർഷിക ദിനത്തിലാണ് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. സ്വാഭാവികമായും ഇന്ന് പാർലമെൻറ് സമ്മേളനം നടക്കുമ്പോൾ ഇതേ സംബന്ധിച്ചൊരു പ്രസ്താവന നടത്താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെങ്കിലും തയ്യാറാകേണ്ടതാണ്. അതാണ് കീഴ്വഴക്കം. പാർലമെൻറ് സ്പീക്കറുടെ അധീനതയിലുള്ളതാണെങ്കിലും രാജ്യത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രസ്താവന നടത്താൻ തയ്യാറായി മുന്നോട്ട് വരേണ്ടതാണ് അതിൻ്റെ ന്യായം. പഴയ കാലഘട്ടങ്ങളിലെല്ലാം അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പോലും കണക്കിലെടുക്കാതെ ഏകാധിപത്യപരമായ നിലയിൽ മുന്നോട്ട് നീക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെ ശക്തമായി അപലപിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. രണ്ടാമതായി എനിക്കൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഈ വിഷയം ആദ്യം ഞാൻ ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഒരാളെന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഗുരുതരമായ അലംഭാവമാണ് ശബരിമലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. സാധാരണ തീർത്ഥാടനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മതിയായ ചർച്ചകൾ നടത്തി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ക്രോഡീകരിച്ചുകൊണ്ട് തീർത്ഥാടനം സുഗമമാക്കുന്ന പ്രവർത്തനമാണ് എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ അതുണ്ടായില്ല. ആകെ മുഖ്യമന്ത്രി ഒരു യോഗം മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചു എന്നുള്ളതല്ലാതെ ശബരിമലയിലെ തീർത്ഥാടനം സുഗമമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സർക്കാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. പ്രതിപക്ഷം ബഹളമുണ്ട് പ്രശ്നം ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് പിന്നീട് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. ഞങ്ങളുടെ ഡിമാൻഡായിരുന്നു ദേവസ്വം മന്ത്രി അവിടെ പോകണമെന്നുള്ളത്. അപ്പം ദേവസ്വം ബോർഡും ഗവൺമെൻറ്റും മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിൽ ഒരു ഏകോപനമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ രൂക്ഷമായത്. 100,000 പേര് വരെ വരുന്ന തീർത്ഥാടനത്തിന് വരുന്ന സാഹചര്യം ഇതിന് മുമ്പും ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത പ്രതിസന്ധി ഉണ്ടായത് ഏകോപനത്തിൻ്റെയും തയ്യാറെടുപ്പുകളുടെയും പ്രവർത്തനം ശരിയായി മുന്നോട്ട് പോകാത്തത് കൊണ്ടാണ്.